ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീട്ടിലിരുന്നു കൊണ്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, എങ്കിലാണ് ഈ ഒരു ബിസിനസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ 18 വയസ്സ് നമുക്ക് പൂർത്തീകരിക്കണം. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു ബിസിനസ് ചെയ്യാം. അതായത് വീട്ടമ്മമാർക്ക് ചെയ്യാം, കോളേജ് സ്റ്റുഡൻസ് 18 വയസ്സിന് മുകളിലുള്ള കോളേജ് സ്റ്റുഡൻസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പ്രവാസികൾക്ക് ചെയ്യാം, ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാം, അങ്ങനെ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഇല്ല. ഓക്കെ, ഒരു രൂപ പോലും നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാക്കാം? അതായത് കുറഞ്ഞത് 500 രൂപ മുതൽ 500,000 മുകളിൽ നമുക്ക് എല്ലാ മാസം നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ഈ ഒരു കമ്പനിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്യുക, ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, ഒരു രൂപ കൊടുക്കണ്ട. ഓക്കെ, ഒരു രൂപ പോലും കൊടുത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ഫ്രീ ആണ്. എന്നിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാർക്ക്, അവരുടെ ഫ്രണ്ട്സിന്, അവരുടെ ഫ്രണ്ട്സിന്, അങ്ങനെ ഒരു നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും പേരെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് എല്ലാ മാസവും നമുക്ക് ഒരു 500 ടു 500,000 മുകളിൽ നമുക്ക് എല്ലാ മാസവും വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോദി കെയർ എന്നുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മോദി കെയർ കമ്പനിയെ കുറിച്ച് ഒരു ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് 25 വർഷമായിട്ട് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ഒരു കമ്പനിയാണ്. അതുപോലെ IDSA എന്നുള്ള ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷനിൽ അംഗത്വമുള്ള ഒരു കമ്പനിയാണ്, ഫൗണ്ടിങ് മെമ്പർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെ ഒരുപാട് ഹൈലൈറ്റുകളുണ്ട്. ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് ആളുകൾ ഇതിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, ലക്ഷങ്ങളും കോടികളും വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാം, അതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കൂടി നമുക്ക് നോക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോദി കെയർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. കണ്ടില്ലേ, മോദി കെയർ വന്നില്ലേ. മോദി കെയറിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ MCA നമ്പർ, പാസ്വേഡ് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ ആളാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മോദി കെയർ ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം താഴെ കണ്ടില്ലേ, രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, സൈൻ ഇൻ ഒരു ഓറഞ്ച് ബട്ടൻ്റെ താഴെ, അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എന്താണ്, 18 വയസ്സായി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടിക്ക് ചെയ്യണം. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്സെപ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ദെൻ സ്പോൺസർ MCA നമ്പർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ നമുക്ക് ID എടുക്കണമെങ്കിൽ, ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്പോൺസറിൻ്റെ അത്യാവശ്യമാണ്. സ്പോൺസർ ID ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്പോൺസർ ID കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ആരാണോ അയച്ചുതരുന്നത് അവരോട് നിങ്ങൾ സ്പോൺസർ MCA നമ്പർ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അവർ അയച്ചുതരും. ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്പോൺസർ MCA നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ സ്പോൺസർ MCA നമ്പർ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ MCA നമ്പർ എൻ്റർ ചെയ്യുകയാണ്. കണ്ടല്ലേ, എൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്പോൺസർ MCA നമ്പർ അടിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. കണ്ടില്ലേ, ഇനി അഡ്രസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സിൻ്റെ ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സിൽ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട. പിന്നെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക, ദെൻ ഇമെയിൽ ID, പാൻ നമ്പർ കൊടുക്കണം നിർബന്ധമല്ല, മൊബൈൽ നമ്പർ കൊടുക്കുക, ആൾട്ടർനേറ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു KYC അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കും. കണ്ടല്ലേ, അപ്പോൾ സെലക്ട് ടൈപ്പ് കൊടുക്കുക, അതിൽ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളവിടെ എൻ്റർ ആധാർ നമ്പർ, നമ്മൾ ആധാർ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP വഴിയും ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മാനുവലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, നമുക്ക് അപ്ലോഡ് സെക്ഷനാണ്. നമുക്കവിടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ആദ്യത്തേലും രണ്ടാമത്തേൽ ബാക്ക് സൈഡും ചോദിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ക്ലിയർ ഉള്ള ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ദെൻ നിങ്ങളവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസിന് അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. പിൻകോഡ്, സിറ്റി നിങ്ങൾ, നിങ്ങളുടെ ജില്ല കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേഷനാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം കറക്റ്റ് കൊടുക്കുക. ഇത് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ബാങ്കിലുള്ള പേരും പ്രൂഫിലുള്ള പേരും എന്തെങ്കിലും മിസ്മാച്ചോ തെറ്റോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളിപ്പോൾ ഫില്ല് ചെയ്യണ്ട. ഓക്കെ, അത് കറക്റ്റാക്കിയിട്ട് മാത്രം നിങ്ങളിത് എൻട്രി ചെയ്താൽ മതി. ഓക്കെ, ഇനി അഥവാ കറക്റ്റാണെങ്കിൽ നമ്മൾ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി, നമുക്കുള്ള വർക്കിംഗ് ID കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ വർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നോക്കാം. ഇനി നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാൻ നോക്കാം.
നമുക്ക് കിട്ടിയ എം സി എ നമ്പർ അല്ലേ, മെസ്സേജ് വന്നില്ലേ, അതിൽ എം സി എ നമ്പർ ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും, അത് കറക്റ്റ് കൊടുക്കുക. ദെൻ നമ്മൾ സൈൻ ഇൻ എന്നുള്ള ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മളുടെ മോദി കെയർ അപ്ലിക്കേഷൻ. ഓക്കെ, ഇതിലാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് വരുന്നത്. നമ്മുടെ വർക്ക് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുത്തു. ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ മോദി കെയർ എന്നുള്ള കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇതിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണ്ട പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാസം മാസം ഒരു വരുമാനം വരിക അല്ലേ, ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടുന്ന സംഭവമാണ്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കോടിക്കണക്കിന് ആളുകളാണ് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് എന്ന് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഷോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബൈ കൊറിയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് കാറ്റഗറി, ഓക്കെ, എല്ലാ കാറ്റഗറീസും നമുക്ക് കാണും. ഏകദേശം എനിക്ക് തോന്നുന്നു 14 കാറ്റഗറിയാണ് ഈ ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. 14 കാറ്റഗറിയിലായിട്ട് 3000 മുകളിൽ ഉൽപ്പന്നങ്ങളുണ്ട്. ജസ്റ്റ് നോക്കി നോക്കൂ, വെൽനസ്, സ്കിൻ കെയർ, കളർ, പേഴ്സണൽ കെയർ, ഹോം കെയർ, ലോണ്ടറി കെയർ, ഫുഡ്, അഗ്രികൾച്ചർ, ഓട്ടോ കെയർ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. മസാല മുതൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ലോട്ട് ഓഫ് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഫുഡ് ആൻഡ് ബിവറേജസിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾക്ക് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത ആളുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിയിലാണ് ബിസിനസ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു 500 രൂപ മുതൽ ഒരു 500,000 രൂപ വരെ നമുക്കൊരു വരുമാനം എങ്ങനെ സ്ട്രക്ചറായിട്ട് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ യു എന്നുള്ളത് നിങ്ങളാണ് സങ്കല്പിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, മോദി കെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 5 സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ ഒരു മോദി കെയർ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നു, രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് നിങ്ങളുടെ വർക്ക്. അപ്പോൾ ഈ ഒരു 5 ആളുകളെയും നമ്മൾ എന്തായിട്ട് കാണുകയാണ്, ഒരു ടീമായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഓക്കെ, സങ്കല്പിക്കാം. അപ്പോൾ 5 വ്യക്തികളെയും 5 ടീമായിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ 5 വ്യക്തികളും വീണ്ടും അവരൊരു 5 സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു എന്ന് സങ്കല്പിക്കാം. ഓക്കെ, അതുകൊണ്ട് 5 5 5, അതുകൊണ്ടാണ് ഈ 5 5 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർത്ത നിങ്ങളുടെ ആ ഒരു റെഫറൻസ്, അതായത് ഡയറക്റ്റ് ഡൗൺലൈൻസ് 5 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടീമിൽ ഇപ്പോൾ എത്ര ഉണ്ടായിരിക്കും, ആ വ്യക്തി പ്ലസ് 5, മൊത്തം ഒരു ടീമിൽ 6 പേരെന്ന രീതിയിലാണ്, 6 6 6 6 എന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. ഇനി എന്ത് ചെയ്യാണ്, ഈ 5 വ്യക്തികളും ജസ്റ്റ് ഒരു 5 പേർക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എത്ര പേരും, നമുക്ക് ഏകദേശം 30 പേര് വീതം ഓരോ ടീമിൽ നമുക്ക് വന്നിട്ടുണ്ടാവും. അതായത് 30 കസ്റ്റമേഴ്സ്, ഫ്രീ കസ്റ്റമേഴ്സാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഫ്രീ കസ്റ്റമേഴ്സ് ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്കൊരു 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ അവർ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനം എത്രയായിരിക്കും അറിയോ, 10,000, 10,000 രൂപ മുതൽ 12,000 രൂപ വരെ നമുക്ക് എല്ലാ മാസവും അവരെന്തൊക്കെ ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പലരും പറയും ഇത്രയും ആൾക്കാരൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു 50 പേർക്ക് നമ്മുടെ ടീമുമായിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം 1,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും ഇടയിൽ നമുക്ക് വരുമാനം ഉണ്ടായിരിക്കുന്നതാണ്. വളരെ സിമ്പിളാണ് അല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫ്രീ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, അവർക്ക് വേണ്ട സാധനങ്ങൾ തൊട്ടടുത്ത കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വാങ്ങി നമുക്ക് വരുമാനം കിട്ടി. ഈ കമ്പനി ഒരുപാട് ബെനിഫിറ്റ്സ് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1st, 100% മണി ബാക്ക് ഗ്യാരണ്ടി. ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 100% പൈസ തിരിച്ചു കിട്ടും. 2nd പ്രത്യേകത, നമുക്ക് ലോയാലിറ്റി ഓഫർ. ലോയാലിറ്റി ഓഫർ എന്ന് പറഞ്ഞാൽ 6 മാസം ഒരു വ്യക്തി തുടർച്ചയായിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഒരു 1,800 രൂപയ്ക്ക് മാസം മാസം ഒരുമിച്ചല്ല, ഒരു മാസം കൊണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 7th മാസം അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു 6 മാസം സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് 2 മാസം സാധനങ്ങൾ ഫ്രീ കിട്ടുന്നു. ഇതിനെയാണ് ലോയാലിറ്റി ഓഫർ കൊടുക്കുന്നുണ്ട്. അതേമാതിരി 3rd ഓഫർ എന്ന് വെച്ചാൽ എവരി 1,000 rupees പർച്ചേസ് ഗെറ്റ് 10% ഫ്രീ പ്രൊഡക്റ്റ്. അതായത് 1,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ എത്ര 1,000 രൂപയ്ക്ക് വാങ്ങിച്ചാലും അതിനൊക്കെ 10% പ്രൊഡക്റ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7% to 16% വരെ സബ്സിഡി, നമ്മൾ വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റിനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇനി 5th പ്രത്യേകത എന്ന് പറയുന്നത്, 30% മുതൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം, ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിൻ്റെ MRP പ്രൈസിൽ നിന്ന് 30% വരെ വില കിഴിവും നമുക്ക് വരുന്നുണ്ട്. ഇങ്ങനെ 5 ഗുണങ്ങളാണ് കമ്പനി നമുക്ക് കൊടുക്കുന്നത്. സോ എല്ലാവരും മാക്സിമം ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക, കാരണം കസ്റ്റമേഴ്സിനും മാക്സിമം ഹാപ്പി ആവുന്നതാണ്. ഇനി ഇതാണ് നമ്മളുടെ മോദി കെയർ അവസരം എന്ന് പറയുന്നത്. പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് സാധനം എത്തും. ഇനി കടയിൽ പോയി വാങ്ങണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള DP അന്വേഷിച്ചാൽ മതി മോദി കെയർ
കെയറിൻ്റെ, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ്. അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു അതിമനോഹരമായ ഒരു ബിസിനസ്സാണ് ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ വരുമാനം നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്, ലൈവായിട്ടാണ് കാണിക്കുന്നത്. ഈ കാണുന്നതൊക്കെ എൻ്റെ ഈ ഒരു മോദിക്കറിലൂടെ, ഈ മോദിക്കർ ബിസിനസ്സിലൂടെ കിട്ടിയ വരുമാനമാണ്. ഇതുപോലെ വളരെ ജെന്യൂൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.